നമസ്തേ. ജനം ടി വി അവതരിപ്പിക്കുന്ന കാർഷിക പരിപാടിയായ നാട്ടുവരമ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വെള്ളിത്തിരയിലെ കഥയെഴുത്തിനൊപ്പം കാർഷിക നന്മകൾ കൂടി ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായ സജീവ് പാളൂരിന്റെ വേറിട്ട കാർഷിക വിശേഷങ്ങളാണ് ഇക്കുറി നാട്ടുവരമ്പിൽ. വേണ്ടത്ര ഇടമില്ല എന്നതിനാൽ മാത്രം കൃഷിയോട് മുഖം തിരിക്കുന്ന പുതുതലമുറ കണ്ടറിയേണ്ട കാഴ്ചകളിലേക്കാണ് നാട്ടുവരമ്പ് ക്യാമറ തിരിക്കുന്നത്. തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ സജീവ് പാഴൂരിന്റെ തിരുവനന്തപുരം പൂജപ്പുരയിലെ വീടാണിത്. കൂടെന്ന പേരിലുള്ള ഈ വീട് ശരിക്കുമൊരു കൂട് തന്നെ. മനുഷ്യർക്കും സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കുമൊക്കെ തണലൊരുക്കുന്ന പച്ചപ്പിന്റെ കൂട്. മകരക്കാഴ്ചകൾക്ക് നടുവിലെ പച്ചത്തുരുത്താണ് 3 സെന്റ് പുരയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്. വർഷങ്ങൾക്ക് മുൻപ് പാഴൂർ ഗ്രാമത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയ സജീവും കുടുംബവും കാർഷിക നന്മകളെ ഒപ്പം കൂട്ടുകയായിരുന്നു. മുന്തിരിവള്ളികൾ കുടചൂടുന്ന പൂമുഖത്തുനിന്നു തുടങ്ങുന്നു ഇവിടത്തെ ഹരിത കാഴ്ചകൾ. മട്ടുപ്പാവാണ് ഈ വീടിന്റെ ഹൃദയം. ജീവജാലങ്ങളും സസ്യങ്ങളും ഇടകലർന്ന ആവാസ വ്യവസ്ഥ. ഇവിടെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. നമ്മുടെ ഒരു ഫാഷൻ എന്നുള്ള രൂപത്തിലല്ല ഇപ്പം നമ്മളിത് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഒരു ആവശ്യമാണ്. നമുക്കൊരു നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു രൂപത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട്, പച്ചക്കറി ഇനത്തിൽ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് മാത്രമാണ് നടുന്നത്. ഇപ്പം തക്കാളിയാണെങ്കിൽ നമുക്ക് എത്ര അളവ് തക്കാളി വേണം. ഒരു സെറ്റ് തക്കാളി വളർന്നു വരുമ്പോൾ തന്നെ അടുത്ത സെറ്റ് തൈ നടും. അങ്ങനെ ഓരോ സാധനങ്ങളും, ഇപ്പോൾ ചീരയാണെങ്കിൽ ചീര ഒരു സെറ്റ് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് തരും. ഉള്ളിയാണെങ്കിൽ അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പം അത്യാവശ്യം എല്ലാ സാധനമുണ്ട്. വെണ്ടയ്ക്ക, വഴുതനങ്ങ, കത്തിരിക്ക, പാവയ്ക്ക, ചീര തന്നെ, പാലക്ക ചീരയുണ്ട്, മറ്റേ ചുവന്ന ചീരയും പച്ച ചീരയുണ്ട്. പിന്നെ പച്ചമുളക്, മറ്റേ മണമുള്ള മുളക്. മഴമറയ്ക്കുള്ളിലാണ് കൃഷി. ഇത് യു വി ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യു വി ഷീറ്റ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം സൺലൈറ്റ്, ചെടിക്ക് ആവശ്യമുള്ള വെളിച്ചം ഇതിൻ്റെ അകത്ത് കിട്ടുകയും അതിനാവശ്യമുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭ്യമാകേണ്ട സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ. അപ്പോൾ ഇതിൽ നമുക്ക് മൾട്ടിപ്പർപ്പസ് വരുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന് മഴവെള്ളം ശേഖരിക്കാനും കൂടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് വരുന്നത്. രണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു മഴ എന്ന് വെച്ചാൽ, നല്ലൊരു ഹെവി റെയിൻ എന്ന് വെച്ചാൽ ലിറ്റർ കണക്കിന് വെള്ളമാണ് ഒഴുകി വരുന്നത്. ഇപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ കാർപോർച്ചിൻ്റെ ഒരു ചെറിയ ഏരിയ ഒഴിച്ച് ബാക്കി മുഴുവൻ വെള്ളവും നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അത് നമ്മുടെ ടാങ്കിൽ 6000 ലിറ്റർ ഉള്ളെങ്കിലും നമ്മുടെ കിണറ്റിലേക്ക് ലിറ്റർ കണക്കിന് വെള്ളം ഒരു മഴയത്ത് തന്നെ ഒഴുകി അങ്ങോട്ട് ഡിസ്ചാർജ് എത്തുക. മട്ടുപ്പാവിന് കേടുവരാതെ സ്റ്റാൻഡുകളിന്മേൽ ചട്ടികൾ ഉറപ്പിച്ചുകൊണ്ടാണ് ചെടികൾ നട്ടുവളർത്തുന്നത്. മട്ടുപ്പാവിന്റെ കൈവരികളെയും ചെടിച്ചട്ടികളായി മാറ്റിയിരിക്കുന്നു. പിന്നെ ഇങ്ങനെ തട്ടുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടെറസിലേക്ക് വെള്ളം വീഴുന്നില്ല. മാത്രമല്ല ടെറസ് വൃത്തിയിടാവുന്നതിന് ഉപരിയായിട്ട് ഈ നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു ആളുകൾക്ക് ഇപ്പോൾ അച്ഛനൊക്കെ ആണെങ്കിലും അവരൊക്കെ ആണെങ്കിലും അവർക്ക് നിന്നുകൊണ്ട് എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ വല്ലാതെ കുഞ്ഞു കിടന്നിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ട് വരിക. ഇതാകുമ്പോൾ നമുക്ക് ആ പ്രശ്നം വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അടിയിൽ ട്രേ ഉണ്ട്. അപ്പോൾ ഈ ട്രേ ഉള്ളപ്പം ആ ട്രേയിൽ വെള്ളം, അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം വളത്തോടു കൂടിയ വെള്ളമാണല്ലോ താഴേക്ക് പോവുക. ആ വെള്ളം വേസ്റ്റാക്കിയിട്ട് കാര്യമില്ല. അത് നമ്മളിവിടെ വീണ്ടും കളക്ട് ചെയ്യും. ഓവർഫ്ലോ വരുന്ന വെള്ളം കളക്ട് ചെയ്യും, അവിടെ തിരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിക്കും. അപ്പോൾ വളവും നഷ്ടപ്പെടുന്നില്ല. ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. കോഴിയുള്ളപ്പം കോഴിയുടെ വേസ്റ്റ് നമുക്ക് വളമായിട്ട് മാറി വരുന്നുണ്ട്. മീനിൻ്റെ വെള്ളം, ഈ മീൻ വളർത്തുന്ന വെള്ളം, അത് ശരിക്കും നല്ല കോൺസെൻട്രേറ്റഡ് വളമാണ്. അത് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ ഇപ്പോൾ ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ട്. ബയോഗ്യാസ് ഉള്ളപ്പോൾ നമുക്ക് 2 ഗുണമാണ് വരുന്നത്. ഒരു 3 മണിക്കൂറോളം വീട്ടിൽ അടുപ്പ് കത്തുന്നു. ഒപ്പം നമ്മളുടെ ഈ വളം, അതിൻ്റെ സ്ലറി വളമായിട്ട് ഉപയോഗിക്കുക. പിന്നെ പുറമേ നിന്ന് വരുന്നത് വെച്ചാൽ നമുക്ക് പശു ഇല്ലാത്തതുകൊണ്ട് ചാണകം മാത്രമാണ് നമ്മൾ പുറമേ നിന്ന് എടുക്കുന്നത്.
നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ചാണകം, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, കുമ്മായം, പിന്നെ നമ്മുടെ സുഡാമോണസ്, പിന്നെ ഉള്ളത് ഈ കോഴിക്കാഷ്ടം, ഈ സാധനം ഉണങ്ങിക്കിയത്, ഇതെല്ലാം കൂടി ചേർത്തൊരു മിക്സാണ്. ആ മിക്സ് നമ്മളിപ്പം ഒരു പ്രാവശ്യം ചെടി പറിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി തട്ടിയിട്ടിട്ട് അതിലേക്ക് ഈ മിക്സ് എല്ലാം കൂടി ചേർത്ത് രണ്ടാമൊന്നും കൂടി നടും. പിന്നെ ഇതേ മിക്സ് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ 10 ദിവസത്തിലൊരിക്കുക ഇട്ട് കൊടുക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഈ കോഴിയുടെ കാഷ്ടം തന്നെ നമ്മൾ വെള്ളമായിട്ട് എടുക്കാം, അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് വെള്ളമായിട്ട് തന്നെ നമുക്ക് ഒഴിക്കാവുന്ന പരിപാടിയാണ്. അത് ഡൈലൂട്ട് ചെയ്തിട്ട് കോഴിക്കാഷ്ടം വെച്ചാൽ വളരെ കോൺസെൻട്രേറ്റഡാണ്, അത് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് കേടാണ്. അപ്പോൾ അതുകൊണ്ട് അത് കോൺസെൻട്രേഷൻ അതിൻ്റെ അത് ഡൈലൂട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗിക്കും. സ്ലറി ആണെങ്കിലും നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ അല്ലാതെ മീനിൻ്റെ വെള്ളം, ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് വളത്തിൻ്റെ കാര്യത്തിൽ ആവശ്യത്തിന് വളം കിട്ടുന്നുണ്ട്. കീടങ്ങളെ തുരത്തുന്നതിന് ജൈവമാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗോമൂത്രമാണ്. ഗോമൂത്രം നമ്മളൊരു 3 ദിവസം കൂടുമ്പം ഗോമൂത്രം ഡൈലൂട്ട് ചെയ്തിട്ട് 3 മടങ്ങ് വെള്ളം ചേർത്തിട്ട് അതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. വേപ്പിൻപിണ്ണാക്ക് വാങ്ങിയിട്ട് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് അരിച്ചെടുത്ത് അത് വെച്ച് അതടിക്കും. ഈ 2 സാധനം അടിക്കും. പിന്നെ കായ്ച്ചകളെ പിടിക്കാൻ വേണ്ടിയിട്ട് കെണി ഉപയോഗിക്കും. അപ്പോൾ അതെല്ലാം ഈ പാവൽ, പടവലം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വരുന്ന കുത്തൽ വരാതിരിക്കാനായിട്ട് കായ്ച്ചക്കെണി വെച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടാവുന്നതുള്ളത്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ടി വരാറില്ല. ഇവിടെ ഇപ്പോൾ എല്ലാം വരും, പക്ഷികളെല്ലാം വരും. ഒരു കാക്കകളുണ്ട്, പിന്നെ പ്രാവുണ്ട്, തത്ത വരും, മൈനയുണ്ട്, പിന്നെ ചെറിയ അടക്കാക്കുളി പോലത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഒരുമാതിരി പുഴു പരിപാടികളൊക്കെ അതുങ്ങൾ തന്നെ കൊണ്ടുപോകുന്നു തോന്നുന്നു. വളം ലഭ്യമാക്കാൻ കോഴികളെയും മട്ടുപ്പാവിൽ തന്നെ വളർത്തുന്നു. ഭാര്യ ദീപയും മറ്റു ബന്ധുക്കളും സജീവിന്റെ കാർഷിക പരീക്ഷണങ്ങൾക്ക് കൂട്ടാകുന്നു. ശാസ്ത്രീയമായ ജലസംരക്ഷണ മാർഗങ്ങളാണ് ഈ മട്ടുപ്പാവിലെ ഹരിത സമൃദ്ധിയുടെ അടിസ്ഥാനം. മഴമറയിലൂടെ ശേഖരിക്കുന്ന വെള്ളം ഉപയോഗിച്ച് ഇവർ കിണർ റീചാർജ് ചെയ്യുന്നു. മഴമറയിൽ നിന്ന് വരുന്ന വെള്ളം കളക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനൊരു ഫിൽട്ടർ സംവിധാനമുണ്ട്, പരമ്പരാഗത ഫിൽട്ടർ സംവിധാനം. അതായത് ഇപ്പോൾ കരിയും മണലും കല്ലും എല്ലാ ചരളും ഇട്ടിട്ട് അതിനിടയിലൂടെ ഫിൽട്ടർ ചെയ്ത് വെള്ളം കിട്ടുന്നൊരു സംവിധാനം. അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിനറൽസിൻ്റെ കുറവാണ് മഴവെള്ളത്തിൽ വരാൻ സാധ്യതയുള്ളത്. അത് പരിഹരിക്കാവുന്ന രൂപത്തിൽ അങ്ങനെ വരുന്ന വെള്ളം നമ്മൾ കാർപോറേഷൻ്റെ അടിയിൽ ഒരു 6000 ലിറ്ററിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് മോട്ടറുണ്ട്. അപ്പോൾ ആ വെള്ളം ആവശ്യമുള്ള സമയത്തേക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തരത്തിലുള്ള വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് ഈ മഴവെള്ളം തന്നെ ഉപയോഗിക്കാം ആവശ്യത്തിന്. പിന്നെ ഉള്ള വരുന്നത് വെച്ചാൽ കിണറ്റിലെ വെള്ളം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ടാങ്ക് ചെയ്തിട്ട് ഹൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രാവിറ്റി സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് എല്ലായിടത്തേക്കും പോയിരിക്കുന്നത് കിണറ്റിലെ വെള്ളമാണ്. അപ്പോൾ ഒരു 500 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി. ആ 500 ലിറ്ററിൻ്റെ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ എനിക്കാണ് ഒരു 3 ദിവസം ഒക്കെ നമ്മൾ നന്നായിട്ട് നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ ഡ്രിപ്പിലേക്ക് പോകുന്നതിനും അതിൻ്റെ ഒരു അളവിൽ കുറവ് വരുത്തി കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം. ഈ മണ്ണിൻ്റെ അടിയിൽ ഉള്ള കാർപ്പോറേഷനുള്ള 2 ടാങ്കുകളിൽ, അതായത് 6000 ലിറ്ററിൻ്റെ ടാങ്കിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓവർഫ്ലോ മുഴുവൻ പോകുന്നത് കിണറ്റിലേക്കാണ്. അപ്പോൾ കിണറ്റിലേക്ക് ചാർജ് ചെയ്യാന്ന് പറയാം, കിണറ് ചാർജ് ചെയ്യാം. ഒന്ന് മറ്റൊന്നിന് തുണയായിക്കൊണ്ടുള്ള കാർഷിക പരീക്ഷണങ്ങളാണ് ഇവയെല്ലാം. അക്വാപോണിക്സ് സംവിധാനമാണ് കൃഷിയുടെ നട്ടെല്ല്. അക്വാപോണിക്സ് ആണ് ഈ യൂണിറ്റ്. ഇപ്പം ഇതിൽ നമുക്കിപ്പം സിലോപ്പിയാണ് മീനുള്ളത്. പിന്നെ അവിടെ വേറെ ടാങ്ക് ഉണ്ടായാലും നട്ടറാണ്, നട്ടറായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു കൃഷി രീതിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം നമുക്ക് മീൻ കിട്ടുന്നുണ്ട്, അതിനൊപ്പം തന്നെയാണ് ഈ പച്ചക്കറികൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അക്വാപോണിക്സിൻ്റെ നമ്മളുടെ ഈ സ്പേസിനനുസരിച്ചുള്ളൊരു ഡിസൈനാണ്. അവരുടെ കോമൺ ഡിസൈൻ എന്ന് പറയുന്നത് അവിടെ ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ഇതൊക്കെ നമ്മളുടെ ഒരു നമ്മുടെ സ്പേസും നമ്മളുടെ ടാങ്കുകൾ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചൊരു ഡിസൈനാണ്. എത്ര ലിറ്റർ കൊള്ളുന്ന ടാങ്കാണോ അതിന് ആനുപാതികമായിട്ടാണ് ബെഡുകൾ വേണ്ടി വരിക. 180 മീനുകൾ ഇതിലുണ്ട്, ഒരു 80 മീനുകൾ അതിലുണ്ട്. അപ്പോൾ ഇത്രയും മീൻ വളരുന്നത് ഈ സ്പേസിൻ്റെ അകത്താണ്. അതിൽ നമ്മളാകെ ഉപയോഗിക്കുന്നത് ഒരു മോട്ടറും ഒരു എയറേറ്ററും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടുന്നതാണ്. പക്ഷേ അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഈ കാണുന്ന അത്രയും നമ്മൾ ഈ പച്ചക്കറി മുഴുവൻ കിട്ടും. വെള്ളം എപ്പോഴും pH ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യും. pH ടെസ്റ്റർ ഉണ്ട്, അത് വെച്ചിട്ട് വെള്ളം വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യും. പിന്നെ എയറേറ്ററുകൾ, പിന്നെ കറണ്ട് ഇതിപ്പോൾ സോളാറിലായതുകൊണ്ട് റൗണ്ട് ദി ക്ലോക്ക് കിട്ടും. അക്വാപോണിക്സ് വന്നതിന് ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള വിളവിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. വളരെ വേഗത്തിലും നല്ല യീൽഡും കിട്ടുന്ന ഒരവസ്ഥയാണ് ഈ അക്വാപോണിക്സിൻ്റെ ഉള്ളത്. ഒപ്പം അതിൻ്റെ ഒപ്പം തന്നെ മീനും കിട്ടുകയാണ്. അത് നമുക്കൊരു ഭയങ്കര എഫക്റ്റീവ്
കൃഷി രീതിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഹൈഡ്രോപോണിക് കൃഷി രീതിയും മട്ടുപ്പാവിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഇപ്പം നമുക്കിതിൻ്റെ അകത്തൊരു 80 ചെടികൾ നടാൻ പറ്റും. 80 ചെടികൾ ഭംഗിയായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ അതിൽ വേറൊന്നും വരുന്നില്ല, സാധാരണ കല്ല് മാത്രമാണ് വരുന്നത്. കല്ല് ഇതിൽ നിറച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതുപോലെ കല്ല് നിറച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കല്ലുകൾ ഈ കുഴി ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു കാര്യം നടന്നു. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ഥലത്ത് ഒരുപാട് ചെടികൾ വളർത്താൻ പറ്റും. ഇപ്പോൾ 80 ചെടികൾ നമ്മൾ നിരത്തി നടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്ഥലം വേണം? അതേ സ്ഥലത്ത് നമുക്ക് ഇത്രയും സ്ഥലത്ത് ഇത് അതോ മീനിൻ്റെ വെള്ളം ഫിൽട്ടർ 2 മണിയാണ് നടക്കുന്നത്. ഈ വെള്ളത്തിലെ അമോണിയം കണ്ടൻ്റ് ഒഴിവാക്കിയിട്ട് ചെടികൾ അതിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത് വളരുമ്പോൾ ഈ വെള്ളം ഫിൽട്ടർ ആവും കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഇത്രയും ചെടിയും വളരുന്നത്. അപ്പോൾ 2 തരത്തിലും ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഉണ്ടാക്കുന്ന റിസൾട്ട് വളരെ വലുതാണ്. അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ മെയിൻ്റനൻസിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പൈപ്പുകൾ മാറ്റിയിരുന്നു. അപ്പോൾ ഈ വലിയ പൈപ്പുകൾ കുറച്ച് ബാക്കി വന്നു. വലിയ പൈപ്പ് ബാക്കി വന്ന സമയത്ത് ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ചെയ്തത്. യൂട്യൂബിൽ ഈ സംവിധാനം പുറത്ത് വിദേശത്താണ് കാര്യമായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. വെള്ളം ഇപ്പോൾ അവിടുന്ന് ടാങ്കിൽ നിന്ന് വെള്ളം മോട്ടോർ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഇതിലെ ഒഴുകി വരുവാണ്. ഇത് ഗ്രാവിറ്റിയിലാണ്. ഈ ഗ്രാവിറ്റിയിൽ വെള്ളം ഒഴുകി വന്ന് ഇതിൽ കൂടെ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുക. പോയിട്ട് തിരിച്ച് അത് ടാങ്കിൽ ചെന്ന് കയറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചെടിക്ക് ആവശ്യമുള്ള ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിൽ ബാക്ടീരിയയുടെ ഒരു കോളനൈസേഷൻ ഉണ്ടാവുക. ഈ ബാക്ടീരിയ ഈ കോളനൈസ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയ ഇതിൻ്റെ അകത്തുനിന്ന് നൈട്രജൻ വിഘടിപ്പിച്ചെടുത്ത് ചെടി ഉപയോഗിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ചെടി വളരുന്നത്. ഈ മീനിൻ്റെ വെള്ളം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വിഷാംശമുള്ളതായി മാറും. ആ വെള്ളമാണ് ഇതിലെ പോണത്. ആ പോകുന്ന വെള്ളം സത്യത്തിൽ അത് വിഘടിപ്പിച്ച് അതിലെ വിഷാംശം ഒഴിവാക്കിയതിന് ശേഷമാണ് വെള്ളം അങ്ങോട്ട് പോകണത്. അപ്പോൾ ഫലത്തിൽ നമുക്ക് വെള്ളം മാറേണ്ടി വരുന്നില്ല. ഒരേ സമയത്ത് നമുക്ക് ചെടി വളരുന്നു, വെള്ളം ശുദ്ധീകരിക്കപ്പെടുന്നു, കുറച്ച് സ്ഥലത്ത് കൂടുതൽ ചെടി വളരുന്നു. മത്സ്യങ്ങൾക്ക് തീറ്റയായി അസോളയും കൃഷി ചെയ്യുന്നു. പരിമിതമായ ഇടങ്ങളിൽ പച്ചക്കൃഷി ചെയ്യുമ്പോൾ ഇത്തരം ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചാൽ കൃഷി കൂടുതൽ എളുപ്പവും ആദായകരവുമാകും. വീടിന്റെ ഓരോ ഭാഗവും നിർമ്മാണഘട്ടത്തിൽ തന്നെ പരിസ്ഥിതി സൗഹൃദമാക്കിക്കൊണ്ട് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. വേണ്ടത്ര സ്ഥലപരിമിതി ഒന്നുകൊണ്ട് മാത്രം കൃഷിയോട് മുഖം തിരിക്കുന്നവർക്ക് സജീവ് പാളൂരിന്റെ ഈ ജൈവ കാർഷിക മാതൃക പ്രചോദനമേകുന്നു. തിരക്കഥകളിലൂടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത് പോലെ തന്നെ കൃഷിയെയും സജീവ് പാളൂർ ജീവിതത്തോട് ചേർത്തു നിർത്തുന്നു. തൊണ്ടിമുതലും ദൃക്സാക്ഷിയുമെന്ന സിനിമയിലൂടെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ സജീവിന്റെ പ്രിയപ്പെട്ട എഴുത്തിടവും മട്ടുപ്പാവിലെ ഈ പച്ചത്തുരുത്തു തന്നെ. ഇവിടുന്നൊക്കെ മിക്കവാറും രാത്രി വളരെ ലേറ്റായിട്ട് ഇറങ്ങിപ്പോകുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഒരു. എനിക്ക് വേണമെങ്കിൽ നമ്മൾ മുറിക്കുള്ളിലല്ല കൂടുതലും. ഇപ്പോൾ ഞാനൊക്കെ ഉള്ളപ്പോൾ സംബന്ധം ഞങ്ങളാണെങ്കിലും ഇവിടെ നിന്നിരിക്കും. എല്ലാവരും ഇവിടെ നിന്നിരിക്കുന്ന ഒരു സ്ഥലമായത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്യാരംസ് ഉള്ളപ്പോൾ അവരോട് ഇത് കളിക്കും. അത്യാവശ്യം ഡിസ്കഷൻ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഏരിയയിലുള്ള വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഒരു സ്പേസ് ആയിട്ടാണ്. നമുക്കിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമ്മൾ എന്തെല്ലാം ടെൻഷനാണെങ്കിലും ശരി, നമുക്ക് ഇവിടെ ഒന്ന് ചെലവഴിക്കുന്ന ഒരു മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റ് അല്ല. വിഷരഹിതമായ പച്ചക്കറി ലഭ്യമാക്കുന്നു എന്നതിനപ്പുറം എഴുത്തിനും പഠനത്തിനുമെല്ലാം ഈ ഹരിത താവളം കുടുംബത്തിന് ഊർജമേകുന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച വാടിയ സാധനം കഴിക്കുന്നത് പോലെ അല്ലല്ലോ. നമ്മൾ സ്വന്തം കൃഷി ചെയ്യുമ്പോൾ ഇനി ചെറിയൊരു സാധനം ആയിക്കോട്ടെ, അത് കാണുമ്പോൾ അത് പറയ്ക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നൊരു മനസ്സിനുള്ള സന്തോഷം ഇത് വലുത് തന്നെയാണ്. നമ്മൾ തന്നെ നട്ടിട്ട് അതിലൊരു പച്ചമുളകായാലും അല്ലെങ്കിൽ ഒരു തക്കാളി ആയാലും ഉണ്ടായത് സ്വന്തം പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത് ശരിക്കും അത് നട്ട് പറയ്ക്കുന്നവർക്ക് തന്നെയേ അത് മനസ്സിലാവുള്ളൂ. മഴമറയിലൂടെ വെള്ളം സംഭരിച്ച് കിണർ റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെയും ഇവർ പ്രയോജനപ്പെടുത്തുന്നു. സോളാർ പാനൽ ഉപയോഗിക്കുന്നതിലൂടെ ഈ വീട്ടിലെ വൈദ്യുതി ചാർജ് പാതി കുറയ്ക്കുന്നു. സോളാറിലാണ് നമ്മളൊരു ഒരു വലിയ സെറ്റ് ഓഫ് വർക്ക് നടക്കുന്നത്. സോളാർ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോളാറിൽ കറണ്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്.
അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു 12 മണിക്കൂർ വരെ കറണ്ട് പോയി കഴിഞ്ഞാലും ഈ വീട്ടിലെ മുഴുവൻ ലൈറ്റുകളും ഫാനുകളും പ്രവർത്തിക്കും. 12 മണിക്കൂർ വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കറണ്ട് ചാർജ് ശരിക്കും 4000 ഒക്കെ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നതാണ് ബില്ല്. ഇപ്പം ആ സ്ഥലത്ത് 700-500 ഒക്കെയാണ് ഞങ്ങൾക്ക് വരുന്ന കറണ്ട് ബില്ല്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ, അത്രയും കുറവ് വരുന്നത്. പിന്നെ കറണ്ട് പോകുന്നൊരു പ്രശ്നം വരുന്നില്ലല്ലോ വീട്ടിൽ, എപ്പോഴും കറണ്ടുണ്ട്. മാലിന്യം സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ പാചകവാതകവും ലാഭിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റ്, ആ പ്ലാന്റിലേക്ക് നമ്മളുടെ ഒരു ദിവസമുള്ള ഒരു 10 ലിറ്ററോളം വരുന്ന വേസ്റ്റ് വെള്ളം അടക്കം അത് അതിലേക്ക് ഒഴിക്കുകയാണ്. അതെന്താ നമുക്ക് പ്രൊഡക്ഷനായിട്ട് വരികയാണ്. അത് പ്രൊഡക്ഷൻ എന്താണ്, നമുക്ക് ഗ്യാസായിട്ട് കിട്ടുകയാണ്. രാവിലെ 2 മണിക്കൂറാണ് ഒരു അടുപ്പ് കത്തുന്നത്, വൈകിട്ട് 1 മണിക്കൂറാണ് അടുപ്പ് കത്തുന്നത്. ഇപ്പോൾ ഈ വലിയ ഇതൊക്കെ വലിയ മരം പോലെ ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ കമ്പുകൾ വരും. ആ കമ്പുകൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പുണ്ട്, അത് ഉണക്കി ഇവിടെ തന്നെ ഉണക്കിയിട്ട് താഴേക്ക് കൊണ്ടുപോയിട്ട് പുകയില്ലാത്ത അടുപ്പിലിട്ടാൽ കത്തിച്ച് എന്തെങ്കിലും ചെയ്ത് തീർക്കും. അപ്പോൾ അത് നമുക്ക് ഉണക്കിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇവിടത്തേക്ക് ആവശ്യമുള്ള ചാരം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ സാധനം മുഴുവനും പൂർണ്ണമായിട്ടും ഡിസ്പോസ് ചെയ്ത് പോയി കഴിഞ്ഞു, വേറെ ഒന്നും ബാലൻസ് ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു നമുക്ക് ധൈര്യമായിട്ട് പറയാം, നമ്മളൊരു സീറോ വേസ്റ്റ് സംവിധാനമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്ത് നോക്കിയത്. അത് വളരെ എഫക്റ്റീവാണ്. ശരിക്കും പറയുന്നത് മാൻഡേറ്റ് ആക്കണം, അതായത് ഒരു പെർമിറ്റിൻ്റെ ഭാഗമാക്കണം. പെർമിറ്റ് കൊടുക്കുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റും സോളാറിൻ്റെ ഒരു യൂണിറ്റും നിശ്ചയ സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക്, ചിലപ്പോൾ എല്ലാവരോടും വയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആവില്ല. അത് വിത്ത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർ സപ്പോർട്ടോട് കൂടിയിട്ട് അതെല്ലായിടത്തും നിർബന്ധമാക്കി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് എന്തുമാത്രം മാറ്റം. ഗ്യാസ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വീട് വെച്ച സമയത്ത് അതായത് ഒരു 17 വർഷം മുതൽ മുമ്പേ, 17 വർഷം ആ സമയം മുതലേ ഞങ്ങൾ ബയോഗ്യാസ് ഉപയോഗിക്കുന്നതാണ്. ബയോഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഗ്യാസ് കുറ്റി ഞങ്ങൾക്ക് 20 ദിവസത്തേക്ക് കിട്ടുള്ളായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒരു 3 മാസം വരെ കിട്ടും. കാരണം ഇതൊരു 3 മണിക്കൂർ കത്തും, പിന്നെ പുകയില്ലാത്ത അടുപ്പുണ്ട്. അപ്പോൾ അത് ഉള്ളപ്പം ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകളാണ്, ആ വേസ്റ്റുകൾ കത്തി തീർന്നു കഴിഞ്ഞാൽ അത് ചാരമായിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പം ഇതൊരു സാമ്പത്തികശാസ്ത്രം വെച്ച് പരിശോധിച്ചാൽ പോലും ഇത് ഓക്കെയാണ്. ശരിക്കും ബയോഗ്യാസ് ഒക്കെ വയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു ഗ്യാസ് ശരിക്കും പറഞ്ഞാൽ 25 ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഒരു സിലിണ്ടർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ വെച്ചിരിക്കുന്നതിന് 4 മാസം ഉറപ്പായിട്ട് 4 മാസം കിട്ടും. മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യനും കാർഷിക കാര്യങ്ങളിൽ അച്ഛനോടൊപ്പമുണ്ട്. കുടുംബത്തിന്റെ പിന്തുണ തന്നെയാണ് ഇത്തരം കാർഷിക വിജയഗാഥകൾക്ക് എന്നും കരുത്തു പകരുന്നത്. മോനാണെങ്കിലൊക്കെ അവരും ഇതിലേക്ക് നമ്മൾ ചെയ്യുന്ന കാണുമ്പോഴാണല്ലോ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആവുന്നത്. വീടുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ ഊർജ സംരക്ഷണ മാർഗങ്ങൾക്കൊപ്പം കൃഷിയിടങ്ങളും ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും കൃഷിയും ഇടകലർത്തുകയാണെങ്കിൽ സ്ഥലപരിമിതി എന്ന കടമ്പ അനായാസേന മറികടക്കാൻ കഴിയും. 3 സെന്റിൽ ഒതുങ്ങുന്ന ഈ വീടിന്റെ രൂപകൽപ്പനയും സജീവ് പാഴൂരിന്റേത് തന്നെ. നമ്മൾ ആദ്യമേ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ഈ വീട്ടിൽ കൺസീവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ സ്ട്രക്ചറും നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്നുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ എന്നുള്ളത് ആദ്യമേ കണ്ടിട്ട് അതിനനുസരിച്ചാണ് ഇവിടുത്തെ പ്ലംബിംഗ് ആണെങ്കിലും വയറിംഗ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും മുഴുവൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഉറപ്പുള്ളത് ഈ 3 സെന്റിൻ്റെ അകത്ത് നമുക്കിത് ഒതുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രേ, ഇത് ശരിക്കും സാറ് നമ്മൾ ഫ്രണ്ടിൽ പൂച്ചെടി എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ട്രേയാണ്. പക്ഷേ നമുക്കിവിടെ പച്ചക്കറി നടണം എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മളിത് മൊത്തത്തിൽ ട്രേ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രേ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എത്ര ചെടി വയ്ക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ ഇത്രയും സ്ഥലത്ത് നമുക്ക് ഇത്രയും ചെടി നിൽക്കില്ല, ഒരു കാരണം നിൽക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അരമതിൽ ഇവിടെ ആവശ്യമില്ല. ഇവിടെ അരമതിൽ ചെയ്യുന്നത് നമ്മൾ സൺഷെയ്ഡിൻ്റെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ചട്ടികളൊക്കെ വയ്ക്കാനുള്ള സ്ഥലം കിട്ടി. വീട്ടിൻ്റെ ഓരോ മൂലയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മിതി. പൂമുഖത്ത് കിണറിനടുത്തായി മിനി അക്വാപോണിക് സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നു. മുറ്റത്ത് മണ്ണിനടിയിലാണ് കുടിവെള്ള ടാങ്കുകൾ. വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 2 മെത്തേഡ് എടുത്തിരിക്കുന്നത്. ഒന്ന്, നമുക്ക് കോർപ്പറേഷൻ്റെ ലൈനുണ്ട്, അതിന് പുറമെ പ്ലസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കിണറുണ്ട്. ഇവിടെ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം മുഴുവനും ഒരു ചെറിയ കിണറുണ്ട്, ആ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് മോട്ടർ വെച്ചിട്ട് എടുത്താണ് നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അല്ലാതെ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ഈ മഴമറ എന്ന് പറയുന്ന സംവിധാനമാണ്. മഴമറ എന്നുള്ള വെള്ളം കംപ്ലീറ്റ് ശേഖരിച്ചിട്ട് ഒരു ഫിൽട്ടർ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ആ ഫിൽട്ടറിൽ ഫിൽട്ടർ ചെയ്തതിന് ശേഷം കാർപോറിച്ചിൻ്റെ അടിയിൽ
6000 ലിറ്ററിൻ്റെ 3000 വീതമുള്ള രണ്ട് ടാങ്കുകളാണ്. അപ്പോൾ 6000 ലിറ്റർ വെള്ളം എല്ലാ സമയത്തും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു കാഷ്വാലിറ്റിക്ക് ഒരു 6000 ലിറ്ററിൻ്റെ വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്നുള്ളതാണ് ഉറപ്പ്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ ലൈനിൽ നിന്നുള്ള, അതായത് കോർപ്പറേഷൻ ലൈനിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കില്ല, പകരം മഴവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുക കൂടുതലും. മാത്രമല്ല ആ മഴവെള്ളം നമുക്ക് ഈ ഫിഷ് ടാങ്കിലേക്കോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ മഴവെള്ളമാണ് എടുക്കുക. അപ്പോൾ അത് മൂന്നും വരുമ്പോഴത്തേക്കും പല തരത്തിലാണ് നമുക്ക് ഗുണം വരുന്നത്. ഒന്ന്, ഇവിടെ വീഴുന്ന വെള്ളം ഒട്ടും പുറത്തേക്ക് പോകുന്നില്ല, ഇത് മുഴുവൻ നമ്മൾ ടാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓവർഫ്ലോ ചാർജ് ചെയ്യുന്നത് കിണറ്റിലേക്കാണ്. ഔദ്യോഗിക ജോലി തിരക്കുകൾ വിട്ടൊഴിയുന്ന നേരങ്ങളിലേറെയും സജീവും കുടുംബവും ഈ മട്ടുപ്പാവിലാകും ചിലവിടുക. വിഷം കലരാത്ത പച്ചക്കറിയും ശുദ്ധവായുവും ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. പിന്നെ തന്നെയല്ല, ഈ കാശ് കൊടുത്തിട്ട് ഈവൻ ക്യാൻസർ ഒക്കെ വരുത്തുന്ന സാധനം വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നത്, അത് ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് നാളെ ഞാൻ RCC അവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുള്ള ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ വരുന്നവർ മെയിനായിട്ടും ഡോക്ടേഴ്സ് അവിടെ വരുന്ന കുട്ടികളുടെ അടുത്ത്, ഈ കുട്ടികളൊക്കെ ക്യാൻസർ ആയിട്ട് വരുന്നവരോട് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത്, ഈ തക്ക എന്ത് സാധനം ഫ്രൂട്ട്സ് പോലും പുറത്തുനിന്ന് വാങ്ങുന്നതായതുകൊണ്ട് ആവി കയറ്റിയിട്ടേ കഴിക്കാവൂ എന്ന് പറയുന്നു പറയും. അതുപോലെ തക്കാളി, അവർ പിന്നെ ഇങ്ങനെ സ്ഥലമൊന്നും ഇല്ലാത്തവരും ഈ അസുഖം വന്നതിന് ശേഷം വീട്ടിൽ തന്നെ തക്കാളി, ഈ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്ത് അതേ യൂസ് ചെയ്യുള്ളൂ എന്ന് അവർ തന്നെ പറയാറുണ്ട് അവിടെ വന്നതിന് ശേഷം. നവമാധ്യമങ്ങൾ പകരുന്ന കാർഷിക അറിവുകളാണ് കൃഷിയിലും ഊർജ സംരക്ഷണത്തിലുമൊക്കെ സജീവ് പാഴൂരിന്റെ വഴികാട്ടി. ഹൈഡ്രോപോണിക്സിന്റെ പരിപാടി ശരിക്കും യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണ്. ചെറിയ സ്പേസിൽ, അത്ര ഒരു ചെറിയ പൈപ്പിൻ്റെ ആ സ്പേസിൽ നമുക്കൊരു 10-60 ചെടികൾ നിൽക്കുകയാണ്. അത് ഭയങ്കര നമുക്ക് ഗുണമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് പിന്നെ മാത്രമല്ല കൃഷിയുടെ കാര്യം നമുക്കിതിപ്പോൾ നമ്മൾ ഒരു ദിവസം തീരെയല്ലല്ലോ. ഓരോ സ്ഥലത്തും എനിക്കിതിനോട് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അന്വേഷിക്കും കിട്ടാവുന്ന സംഭവങ്ങൾ ആരെങ്കിലാണോ, വിത്തുകൾ കിട്ടാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വിവരങ്ങൾ കിട്ടാൻ പറ്റുന്ന ആൾക്കാർ. പിന്നെ നമുക്കൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ മിക്കവാറും ഗ്രൂപ്പുകളിലൊക്കെ നമ്മളുണ്ടാവും. ഇപ്പം അക്വാപോണിക്സിനാണെങ്കിൽ നല്ല ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ പെട്ടെന്ന് ഇവിടെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സുവച്ചാൽ നഗരങ്ങളിലെ സ്ഥലപരിമിതികൾ മറികടന്നുകൊണ്ട് ഇത്തരം ചെറു കാർഷിക മുന്നേറ്റങ്ങൾ സാധ്യമാക്കാം. 3 സെന്റ് സ്ഥലത്ത് ഞങ്ങളിപ്പോൾ എല്ലാ സംഭവവും വെച്ചിട്ടുണ്ടല്ലോ. ഒരു കിണർ, ബയോഗ്യാസ്, അതുപോലെ അടുപ്പ്, അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ് എല്ലാം. അപ്പോൾ ശരിക്കും നമ്മൾ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നതിൽ കാര്യമില്ല. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറിയ സ്ഥലത്ത്, ഈവൻ 2 സെന്റ് സ്ഥലമാണെങ്കിൽ പോലും അതിനകത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതിവിടെ എല്ലാവർക്കും സത്യത്തിൽ ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഇതൊരു ഫാഷൻ എന്നുള്ള ലെവലൊക്കെ എപ്പോഴേ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം നമ്മുടെ ഒരു ആവശ്യമാണ്. നമുക്ക് പച്ചക്കറി വേണം, അത് ഫ്രഷായിട്ടുള്ള പച്ചക്കറി വേണം, വിഷമില്ലാത്ത പച്ചക്കറി വേണം. അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു. സാധാരണക്കാരുടെ ജീവിതം സിനിമയാക്കാൻ ഏറെ ഇഷ്ടമുള്ള സജീവ് പാഴൂരിന് പ്രകൃതി നൽകുന്ന ഇത്തരം അനുഭവങ്ങളും ഊർജം പകരുന്നു. നമ്മളിതിനകത്ത് ചെലവഴിക്കുന്ന സമയം വർത്താണ്. അത് നമ്മൾ നടുന്നൊരു ചെടി എത്ര വളരുന്നു, അതെങ്ങനെ പോകുന്നു, അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് നമുക്ക് വരുന്നൊരു റിഫ്രഷിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സമയം വീട്ടിലുണ്ടെങ്കിൽ ചിലവഴിക്കുന്ന സ്ഥലം ഇവിടെയാണ്, അല്ലെങ്കിൽ സിനിമ കാണുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് കിട്ടുന്നൊരു ഒരു എനർജി ലെവൽ ഭയങ്കര പ്രൊഡക്റ്റീവാണ്. അല്ല, അറിഞ്ഞുകൊണ്ട് നമ്മൾ വിഷം വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് കുറച്ച് ഒരു 1/2 മണിക്കൂർ രാവിലെയും 1/2 മണിക്കൂർ വൈകുന്നേരവും കഷ്ടപ്പെടാനായിട്ട് വീട്ടിലെ സ്ത്രീകളായാലും വീട്ടിലുള്ള എല്ലാവരും ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും ആർക്കാണെങ്കിലും. സ്ഥലവും ഒന്നും അതിനൊരു തടസ്സമല്ല. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചലച്ചിത്രത്തിന്റെ കഥയൊരുക്കിയതും സജീവ് പാഴൂരാണ്. പ്രകൃതിയെ പ്രണയിച്ചുകൊണ്ട് ഒരു വേറിട്ട കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ഈ പാഴൂർ മാതൃക നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നല്ലൊരു നാളേക്ക് വേണ്ടി.
പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇത്തരം മാതൃകകൾ നഗരങ്ങൾക്ക് ഏറെ അനുയോജ്യം തന്നെ. ശുദ്ധവായുവും നല്ല ഭക്ഷണവും ലഭ്യമാക്കാൻ നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം സാധ്യമാകൂ. നാട്ടുവരമ്പിന്റെ ഈ അധ്യായം സമാപിക്കുന്നു. കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.